താരങ്ങൾ തങ്ങളുടെ സിനിമാ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന എന്നിഷ്ടത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നു നിങ്ങളുടെ ഇഷ്ടതാരം ഗായത്രി. ഹലോ, എല്ലാ എ സി വി പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് എന്നിഷ്ടത്തിൽ ഞാനാണ് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. എൻ്റെ സിനിമാ ഇഷ്ടങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവാം. അപ്പോൾ റെഡിയാണല്ലോ അല്ലേ? നമ്മുടെ മലയാള സിനിമയിലൊരു ക്ലാസിക് എന്ന് പറയാവുന്ന ഒരു മൂവിയാണ് മണിച്ചിത്രതാഴ്. ഒരു ക്ലാസിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കാലഘട്ടത്തിൽ കണ്ടാലും അത് ആ കാലഘട്ടത്തിൻ്റെ ചിത്രമായിട്ട് തോന്നുന്നത് അല്ലേ ക്ലാസിക് മൂവീസ് എന്ന് പറയുമ്പോൾ. ഇത് അതുപോലൊരു സിനിമയാണ്, കാരണം എപ്പോൾ ടി വിയിൽ കണ്ടാലും നമുക്ക് ഒരു എന്താ പറയുക, ഏത് സീൻ കാണുമ്പോഴും നമുക്ക് അപ്പോൾ കാണുന്നൊരു ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ തന്നെയാണ് എപ്പോൾ എത്ര പ്രാവശ്യം കണ്ടാലും തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറയാൻ അറിയില്ല. എപ്പോൾ ടി വിയിൽ വന്നാലും ഇരുന്ന് കാണുന്നൊരു മൂവിയാണ് മണിച്ചിത്രത്താഴ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ മണിച്ചിത്രത്താഴാണ്. ആസ് ആൻ ആക്ട്രസ് ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ക്ലോസായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പല ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരുപാട് തവണ കണ്ട ഒരു സിനിമയാണ് ഹിന്ദി മൂവി കഹാനി. വിദ്യാബാലൻ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു ആക്ട്രസ്സാണ് വിദ്യാബാലൻ. അതിൽ ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൊരു ആക്ട്രസ്സാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് വളരെ നാച്ചുറൽ ലൈറ്റിലും ഒക്കെ എടുത്തിട്ടുള്ള, ക്രൗഡിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എടുത്തിട്ടുള്ള സിനിമയൊക്കെയാണത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തെടുത്തതാണ്. അതിനകത്ത് ഒരു പ്രഗ്നൻ്റ് ലേഡി ആയിട്ടാണ് കഹാനി പലരും കണ്ടിട്ടുണ്ടാവും. ഇതിൽ വിദ്യാബാലനെ ഒരു ഡയറക്ടർ ഒരിക്കലും ഇന്ന് ഇതുപോലെ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. പലപ്പോഴും അവരുടെ ബിഹേവിയർ പുറകെ നടന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കുകയായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അവരൊരുപാട്, വിദ്യാബാലൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഒരുപാട് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അവർ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വയറൊക്കെ വെച്ച് അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇതാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അത് വളരെ നാച്ചുറലായിട്ട് തന്നെ പുള്ളിക്കാരി അത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കഹാനിയിലെ വിദ്യാബാലൻ ചെയ്ത ക്യാരക്ടറാണ്. ഈ ഒരു ചോദ്യത്തിന് മാത്രം ഒരു ആലോചനയുടെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ മോഹൻലാൽ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ. അത് എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ മലയാളികളുടെ ഒരു എന്താ പറയുക, അഹങ്കാരമാണ് ലാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് നേരിട്ട് കണ്ട് പരിചയപ്പെടണം. ഷോസിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഷോ പോയി കണ്ടിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹത്തെ പേഴ്സണലി കാണാൻ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെ മിക്കവരെയും പോലെ എൻ്റെയും ഫേവറേറ്റ് ആക്ടർ മോഹൻലാലാണ്. ആക്ട്രസസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് പാടാണ്, കാരണം മലയാളത്തിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അല്ലെങ്കിൽ മാറി നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് മിസ് ചെയ്ത് അല്ലെങ്കിൽ മലയാളികൾ ഭയങ്കരമായി ഡിസപ്പോയിൻറ്റഡ് ആയത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഇത്രയധികം കാത്തിരുന്നത് ഒരു നടിക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ, മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെയും ഫേവറേറ്റ് ആക്ട്രസ്സാണ് മഞ്ജു ചേച്ചി. ഒരു നല്ല ആക്ട്രസ്സാണ്, അതിനുപരി ഒരു നല്ലൊരു പേഴ്സണാണ്. ആസ് എ പേഴ്സൺ വളരെ നല്ലൊരു ഒരു പേഴ്സണാണ് മഞ്ജു ചേച്ചി. എനിക്ക് പേഴ്സണലി ഞാൻ ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ആരാധന കൊണ്ട് തന്നെയാണ് ഞാൻ പരിചയപ്പെട്ടതും. പക്ഷേ ഒരു എന്താ പറയുക, താരചാടകളില്ലാത്ത അല്ലെങ്കിൽ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഏത് ക്യാരക്ടർ കൊടുത്താലും വളരെ, എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയതിനെ മഞ്ജു ചേച്ചിയുടെ കുറേ സിനിമകൾ കണ്ടതിന് ശേഷമാണ്. ഞാൻ ഇടയ്ക്ക് ഡബ് സ്മാഷൊക്കെ ചെയ്യാറുണ്ട് മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ഡയലോഗ്സ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് മഞ്ജു വാര്യർ. ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയ, ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു സിനിമകളിലൊന്നാണ് ആക്ഷൻ ഹീറോ ബിജു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ മികവ് തെളിയിക്കുന്നൊരു മൂവി തന്നെയായിരുന്നു. കാരണം ഏറ്റവും വളരെ എന്താ അത്ര പോപ്പുലർ അല്ലാത്ത നടന്മാരെ നടിമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അസലായിട്ട് ഗംഭീരമായിട്ട് അഭിനയിപ്പിച്ച ഒരു മൂവിയാണ് ആക്ഷൻ ഹീറോ ബിജു. ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്ന രണ്ട് സീൻസാണ്. ഒന്ന് നമ്മുടെ അരിസ്റ്റോ സുരേഷ് ഏട്ടൻ്റെ വെള്ളം അടിച്ചിട്ടുള്ള സീനും, പിന്നെ ഒന്ന് രണ്ട് ചേച്ചിമാർ ഒരാൾ കുളിക്കുന്നതിനെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യാൻ വരുന്ന സീൻ. അതിനകത്തൊരു ചേച്ചിയുടെ ഒരു ചിരിയൊക്കെ ഉണ്ട്. ഇത്ര നാച്ചുറലായിട്ട് അത് ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് അതിൽ ഒരു സീൻ നമുക്കിപ്പോൾ കാണാം. ഡയലോഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ സീരിയൽ ആക്ട്രസ്സസ് എന്നൊക്കെ വിട്ടിട്ട് എൻ്റെ ഈ ഒരു പരസ്പരം എന്നുള്ള സീരിയലിൽ എൻ്റെ ക്യാരക്ടറിന്
ഒരുപാട് പഞ്ച് ഡയലോഗ്സും ഒരുപാട് അങ്ങനെ ഡയലോഗ്സ് ഒക്കെ ഒരുപാട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പം എന്നെ ഇവിടെ എല്ലാവരും കളിയാക്കും, ലേഡി സുരേഷ് ഗോപി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പോലത്തെ ഡയലോഗ്സ് ആണെന്നുകൊണ്ട് എന്നെ ഇവിടെ സെറ്റിൽ എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് തന്നെയാണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു പത്രം. എനിക്ക് തോന്നുന്നു ഏറ്റവും പുള്ളിക്കാരി അവസാനം ചെയ്ത സിനിമകളിലൊന്നായിരുന്നു പത്രം. അതിൽ ഒരുപാട് സീക്വൻസുകളുണ്ട്, വളരെ പവർഫുള്ളായിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അതിൽ സ്ഫടികം ജോർജുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ വരുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ ഓഫീസിൽ പോയിട്ട് പുള്ളിയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര ഒരുപാട് പറയാനാണ്, ഒരുപാട് സീക്വൻസുകളുണ്ട്. അതിലെ ഡയലോഗ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ്സ്. അപ്പോൾ ഇന്ന് എന്നിഷ്ടത്തിലൂടെ മഞ്ജു ചേച്ചിയുടെ ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഒരുപാട് പാട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഫേവറേറ്റ് സോങ് സെലക്ട് ചെയ്യുന്നത് കുറച്ച് പാടാണ്. എന്നാലും എനിക്ക് തോന്നുന്നു എപ്പോഴും ഏത് മൂഡിലും നമ്മൾ കേട്ടാൽ ആ മൂഡുമായിട്ട് സിങ്ക് ആവുന്ന ഒരു പാട്ടാണ് ബോംബെ. എ ആർ റഹ്മാൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെയാണ്. എന്നാലും ബോംബെയിലെ ഉയരെ എന്നുള്ള പാട്ട് നമുക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതൊരു സാഡ് സോങ് ആണെന്ന് തോന്നുന്നു. റൊമാൻറ്റിക് മൂഡിലാണെങ്കിൽ നമുക്ക് തോന്നുന്നത് അതൊരു റൊമാൻറ്റിക് സോങ് ആണെന്ന്. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൊരു പാട്ടാണ് ഉയരെ എന്നുള്ള പാട്ട്. അതിൻ്റെ സിറ്റുവേഷൻ ആണെങ്കിലും, പിന്നെ ഞാൻ അരവിന്ദ് സ്വാമിയുടെ വലിയൊരു ഫാനാണ്. അതിൻ്റെ ആ വിഷ്വൽസും ഒക്കെ ഭയങ്കര നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. അത് നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത, ബേക്കൽക്കോട്ടയിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു സോങ് ആണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സോങ് ബോംബെയിലെ ഉയരെ എന്നുള്ള സോങ് ആണ്. ഇന്ന് എന്നിഷ്ടത്തിലൂടെ ഞാൻ പങ്കുവെച്ച സിനിമാ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു അഭിനേത്രി എന്ന നിലയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. തുടർന്നും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരവസരത്തിൽ കാണാം.